ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഓർഡർ ലോജിക്കാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. എഫ് ഒ എൽ വെച്ചിട്ടാണ് നമ്മളിവരെ എന്താണ് റെഫർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓർഡർ ലോജിക് എന്താണ്? നമ്മൾ പ്രൊപ്പോസിഷണൽ ലോജിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ കണ്ടായിരുന്നല്ലേ, സ്റ്റേറ്റ്മെൻറ്റ്സിന് നമ്മൾ മെൻഷൻ ചെയ്യുമ്പോഴത്തേനും ഇറ്റ്സ് ഐദർ ട്രൂ ഓർ ഫോൾസ്. പക്ഷേ ഇവർ നമ്മൾക്ക് ഒരു കോംപ്ലക്സ് സെൻറ്റൻസോ അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻസോ എന്താണ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ വേറൊരു സംഭവം എടുക്കുകയാണ് ചെയ്യുന്നത്. അവരെയാണ് നമ്മൾ എന്താണ് ഫസ്റ്റ് ഓർഡർ ലോജിക് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവരെ നമ്മൾ പ്രെഡിക്കേറ്റ് ലോജിക് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്. ഇറ്റ് ഈസ് എ വെരി പവർഫുൾ ലാംഗ്വേജ് ദ ഡെവലപ്സ് ഇൻഫർമേഷൻ അബൌട്ട് ഒബ്ജെക്ട്സ് ഇൻ എൻ ഈസിയർ വേ ആൻഡ് ഓൾസോ എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അത് മനസ്സിലാകാനുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് വരുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒബ്ജെക്റ്റ്, റിലേഷൻ, ഫങ്ഷൻ. ഒബ്ജക്റ്റ് എന്ന് നമ്മൾ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എ ബി നമ്പേഴ്സ് പീപ്പിൾ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. റിലേഷൻ എന്ന് പറയുന്നത് ഹൗ ദീസ് ഒബ്ജക്ട്സ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഒരു യൂണറി റിലേഷനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഫങ്ഷൻ. ഫങ്ഷൻ എന്ന് പറയുമ്പോഴത്തേനും ഓഫ് പോലെ വരുന്നത്, ഇപ്പം ഫ്ലൈ, ഫാദർ ഓഫ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ നമുക്കത് റിലേഷനായിട്ടും ഫങ്ഷനായിട്ടും എഴുതാനായിട്ട് സാധിക്കും. ഇവർക്കും എഗെയിൻ സിൻടാക്സും സെമാൻറ്റിക്സും ഒക്കെ ഉണ്ട്. എഫ് ഒ എല്ലിൻ്റെ ബേസിക് എലമെൻറ്റ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഫേസ്റ്റ് ഓർഡർ ലോജിക്കിനെ എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് വൺ ടു എ ജോൺ ഓർ വാട്ട്സ് എവർ വേ, ഇത് എന്താണ് ഫിക്സ്ഡ് ആയിട്ടുള്ള വാല്യൂസ് ഉള്ളതിന് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. വേരിയബിൾസ് എന്ന് പറയുന്നത് എക്സ് വൈ സെഡ്. അതായത് ഇവരെ ലേറ്റർ ആയിട്ട് നമുക്ക് കോൺസ്റ്റൻസ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ദാറ്റ്സ് അഗെയിൻ സംതിങ് ഡിഫറെൻ്റ് ടോപ്പിക്, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും. പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ആ ഒരു സെൻറ്റൻസിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു മെയിൻ കാര്യം ആണ് നമ്മൾ പ്രെഡിക്കേറ്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഫങ്ഷൻസ് എന്ന് പറയുന്നതും സെയിം തിങ്. ഇറ്റ്സ് ഡൂയിങ് എ സെർട്ടൺ ഫങ്ഷൻ, ഒരു മെത്തേഡൊക്കെ പോലെ. കണക്റ്റീവ്സ് ഉണ്ട്, ഈക്വാലിറ്റി സിമ്പിൾ ഉണ്ട്, പിന്നെ ക്വാണ്ടിഫയേഴ്സ് ഉണ്ട്. എഫ് ഒ എല്ലിനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, അറ്റോമിക് സെൻറ്റൻസസ് ആസ് വെൽ ആസ് കോംപ്ലക്സ് സെൻറ്റൻസസ്. അറ്റോമിക് സെൻറ്റൻസ് എന്ന് പറയുന്നത് മോസ്റ്റ് ബേസിക് സെൻറ്റൻസസ് ഓഫ് ദി ഫസ്റ്റ് ഓർഡർ ലോജിക്കാണ്. ഇവരെ നമ്മൾക്ക് എന്താണ് ഒരു പ്രെഡിക്കേറ്റ് വെച്ച് തന്നെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് അറ്റോമിക് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. പ്രെഡിക്കേറ്റിനെ എങ്ങനെ കണ്ടുപിടിക്കണം വെച്ചാൽ, ആദ്യമേ നമ്മൾ പ്രെഡിക്കേറ്റിനെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഇവരുടെ കോൺസ്റ്റൻറ്റിനെ അല്ലെങ്കിൽ വേരിയബിളിനെ നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് എന്നും പറയും. സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ്, ഇപ്പം ഓൾറെഡി ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പേരോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ആരെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ഇതാണ് നമ്മളുടെ സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ടേംസിൻ്റെ ഉള്ളിലായിരിക്കും വരുന്നത്. ഇതാണ് നമ്മളുടെ സബ്ജക്റ്റ്. ഇവിടെ കോൺസ്റ്റൻസോ അല്ലെങ്കിൽ കോൺസ്റ്റൻസ് ഓർ വേരിയബിൾസ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ എന്ത്, പ്രെഡിക്കേറ്റ്. സോ നമ്മളുടെ പ്രെഡിക്കേറ്റ് ആയിരിക്കും നമ്മൾ എഴുതുമ്പോഴത്തേനും ഇവിടെ ഫ്രണ്ടിൽ വരുന്നത്. സോ ഡോഗ് ഓഫ് മൈക്ക്. സോ മൈക്ക് ഇസ് എ ഡോഗ് എന്നാണ് നമ്മളിവിടെ സോറി എഴുതുന്നത്. അതാണ് അറ്റോമിക് സെൻറ്റൻസസ്. കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അറ്റോമിക് സെൻറ്റൻസസിനെ തന്നെ നമ്മൾ നമ്മളുടെ കണക്റ്റീവ്സ് യൂസ് ചെയ്ത് കണക്റ്റ് ചെയ്ത് എടുക്കുന്നതിനെയാണ് നമ്മൾ കോംപ്ലക്സ് സെൻറ്റൻസസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു മെയിൻ പാർട്ട് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ആ ഒരു സബ്ജക്റ്റിനൊരു റീസൺ കൊടുക്കുക, അതിനൊരുമിച്ച് ബൈൻഡ് ചെയ്യുക എന്നുള്ളതിനാണ് പ്രെഡിക്കേറ്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. എഫ് ഒ എല്ലിൻ്റെ അടുത്ത ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിഫയേഴ്സ് ആണ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോണം. ബിക്കോസ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു എഫ് ഒ എൽ എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാണ്ടിഫയേഴ്സ് ഒക്കെ എങ്ങനെയാണ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായേ പറ്റും. അപ്പം ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ലാംഗ്വേജ് ഒരു ക്വാണ്ടിറ്റി കൊടുക്കുക എന്ന് എന്ന് പറയുന്നതിനെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സം ഫ്യൂ, ഇതൊന്നും നമുക്ക് പ്രൊപ്പോസിഷണൽ ലോജിക്ക് വെച്ച് എഴുതാനായിട്ട് പറ്റാഞ്ഞ സംഭവമായിരുന്നു. അപ്പം അതിനെ നമ്മൾ നമുക്കൊരു ക്വാണ്ടിറ്റി കൊടുക്കാനായിട്ടാണ് നമുക്ക് ക്വാണ്ടിഫയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള റേഞ്ചും സ്കോപ്പും ഒക്കെ ഉണ്ടാകും ഒരു എക്സ്പ്രഷനിൽ. അതിനെ ഈ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, യൂണിവേഴ്സലും എക്സിസ്റ്റൻഷ്യൽ. യൂണിവേഴ്സൽ എന്ന് പറയുമ്പോഴത്തേനും
ഇവിടെ നമ്മൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ട്രൂ ഫോർ എവ്രിതിങ് അല്ലെങ്കിൽ എവ്രി ഇൻസ്റ്റൻസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ തിങ് എന്നാണ് നമ്മൾ യൂണിവേഴ്സൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഇൻവേർട്ടഡ് എ ആയിട്ടാണ് നമ്മളിവരെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു സബ്ജക്റ്റിനെ പ്രെഡിക്കേറ്റിനെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഇംപ്ലിക്കേഷൻ സിമ്പിൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോമ്പിനേഷൻ്റെ സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇംപ്ലിക്കേഷൻ സിമ്പിൾ ആയിരിക്കും. സോ ഈ ഒരു സംഭവം, ഇഫ് എക്സ് ഇസ് എ വേരിയബിൾ ദെൻ എന്താണ് എവറി എക്സ് അല്ലെങ്കിൽ ഈ ഒരു ഇൻവേർട്ടഡ് എക്സ് എന്ന് പറയുന്നത് ഫോർ ഓൾ എക്സ് ഫോർ ഈച്ച് എക്സ് ഫോർ എവറി എക്സ് എന്നുള്ളതായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ഇതെന്താണ് സംഭവം? യൂണിവേഴ്സൽ ക്വാണ്ടിഫയറാണ്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഓൾ മാൻ ഡ്രിങ്ക് കോഫി. ഇവിടെ നമ്മളുടെ സബ്ജക്റ്റ് എന്താണ്, പ്രിഡിക്കേറ്റ് എന്താണ്, ക്വാണ്ടിഫയർ എന്താണ്? ഓക്കെ, സബ്ജക്റ്റും പ്രിഡിക്കേറ്റും ക്വാണ്ടിഫയറും നമുക്ക് നോക്കാം. ക്വാണ്ടിഫയർ, സബ്ജക്റ്റ് എന്താണ്? മാനാണ് നമ്മുടെ സബ്ജക്റ്റ് അല്ലേ. പ്രിഡിക്കേറ്റ് എന്താണ്? ഡ്രിങ്ക്സ് കോഫി. അപ്പം അതിൽ പ്രിഡിക്കേറ്റ് ഡ്രിങ്ക്സ് കോഫിയാണ്. പക്ഷേ ഇഫ് യു വോണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം, സബ്ജക്റ്റ് നമുക്ക് മാനും കോഫിയും വേണേ കൊടുക്കാം, എന്നിട്ട് ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരു പ്രിഡിക്കേറ്റായിട്ട് നമുക്ക് എടുത്ത് എഴുതാം. ഓക്കെ, അതും കറക്റ്റാണല്ലോ, കാരണം മാനും കോഫി എന്ന് പറഞ്ഞാൽ നൗൺസ് അല്ലേ. അപ്പോൾ അവരെ നമുക്ക് സബ്ജക്ട്സ് ആയിട്ട് കൊടുത്തിട്ട് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷന് അല്ലെങ്കിൽ ആ ഒരു അഡ്ജക്റ്റീവിനോ വേർബിനോ നമുക്ക് കൊടുക്കാം. ക്വാണ്ടിഫയർ ഏതാണ് ഇവിടെ? ഓൾ. അപ്പം ഓൾ വരുമ്പോഴത്തേനും നമ്മുടെ സിമ്പിൾ ഏതാണ് വരുന്നത്? ഇതാണ് അല്ലേ, ഇൻവേർട്ടഡ് എ ആണ് നമ്മുടെ സിമ്പിൾ വരുന്നത്. സോ ദർ എക്സിസ്റ്റ് എക്സ് അല്ലെങ്കിൽ ഫോർ എവറി എക്സ് വെർ എക്സ് ഇസ് എ മാൻ ഇറ്റ് ഡ്രിങ്ക്സ് കോഫി. അതായത് ഇവിടെ എന്താണ് എഴുതുന്നത്? എക്സ് ഡ്രിങ്ക്സ് കോഫി. അങ്ങനെയാണ് നമ്മളിവരെ പറയുമ്പോൾ വരുന്നത്. ആൻഡ് നിങ്ങൾക്ക് നോക്കാം ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈൻ കൊടുത്തത്. വൈ കാൻ്റ് ഐ ഗിവ് ആൻഡ് അല്ലെങ്കിൽ ഓർ ഒന്നും കൊടുക്കാനായിട്ട് പറ്റത്തില്ല. വൈ? ബിക്കോസ് ദിസ് ഇസ് ഫോർ എവറി കേസ്. അങ്ങനത്തെ കേസിൽ രണ്ടെണ്ണത്തിനെ ജോയിൻ ചെയ്യാനായിട്ട് നമുക്കൊരു ഇംപ്ലിക്കേഷനാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് റിലേറ്റഡ് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് താഴ്ത്തു വരുന്നത്, നമുക്കത് ചെയ്ത് നോക്കാം. അടുത്തത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ. എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എന്ന് പറയുന്നത് ദർ എക്സിസ്റ്റ് സംതിങ് എന്നുള്ളതാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? അറ്റ്ലീസ്റ്റ് വൺ ഇൻസ്റ്റൻസ് ഓഫ് സംതിങ് ആണ് നമ്മൾ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ഒന്നിൽ കൂടുതൽ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിനെ ജോയിൻ ചെയ്യാനായിട്ട് ആൻഡ് കൺജക്ഷൻ സിമ്പിളായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇവരെ നമ്മളിപ്പോൾ ഈ ഒരു സാധനം കൊടുത്തു എന്നുണ്ടെങ്കിൽ ദർ എക്സിസ്റ്റ് ഫോർ സം ഫോർ അറ്റ്ലീസ്റ്റ് വൺ പറയുന്ന ടേംസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതാണ് നമ്മളുടെ ക്വാണ്ടിഫയർ അല്ലേ, സം ആണ് നമ്മളുടെ ക്വാണ്ടിഫയർ. ബോയ്സ് ആണ് നമ്മളുടെ സബ്ജക്റ്റ്. ഇൻ്റലിജൻ്റ് എന്ന് പറയുന്നതാണ് നമ്മളുടെ പ്രെഡിക്കേറ്റ്. അപ്പം ഞാൻ എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? സം ആണ്. അപ്പം ഫോർ സം എക്സ്, എക്സ് എന്നാണ് എൻ്റെ ബോയ് ആണ്. സോ ബോയ്സ് of x intelligent x എനിക്കിങ്ങനെ എഴുതാൻ പറ്റുമോ? ഇതെന്തുകൊണ്ട് ഇതിങ്ങനെ എഴുതാൻ പറ്റാത്തത്? കാരണം സം വരുമ്പോഴത്തേനും ആൻഡ് ആണ് നമ്മളുടെ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. സോ ആൻഡ്. ഓക്കെ, ഇതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. റൈറ്റ്, ക്വാണ്ടിഫയേഴ്സിൻ്റെ ചില പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് എവറി എക്സ് എവറി വൈ എന്നുള്ളത് തിരിച്ച് എവറി വൈ എവറി എക്സ് എഴുതാൻ പറ്റും. സം എക്സ് സം വൈ എന്ന് പറയുന്നത് എഗെയിൻ നമുക്ക് അങ്ങനെ തന്നെ എഴുതാനായിട്ട് സാധിക്കും. ബട്ട് ഫോർ സം എക്സ് എവറി വൈന് നമുക്ക് എവറി വൈ സം എക്സ് എന്ന് എഴുതാനായിട്ട് പറ്റത്തില്ല. നേരത്തെ പഠിച്ചതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൾ ബേർഡ്സ് ഫ്ലൈ. ഓക്കെ, ഇവിടെ നമ്മൾക്ക് ഫസ്റ്റ് വേണമെന്ന്, ഞാനിപ്പം ഗ്രീൻ യൂസ് ചെയ്ത് ഹൈലൈറ്റ് എന്നല്ല, ക്വാണ്ടിഫയേഴ്സ് ആണ് ഓൾ. ഓക്കെ, ഇവിടെ നമ്മളുടെ സബ്ജക്റ്റ് എന്താണ്? ബേർഡ്സ്. ഫ്ലൈ എന്താണ്? നമ്മളുടെ പ്രെഡിക്കേറ്റാണ്. ഓക്കെ, സോ എനിക്കിങ്ങനെ എഴുതാം ഇതിനെ, ഓൾ ഓൾ ബേർഡ്. ഇപ്പോൾ അതൊരു ബേർഡ് ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഫ്ലൈ ഓഫ് എക്സ്. സോ ഇഫ് ദർ ഇസ് എ സോ ഫോർ ഓൾ എക്സ് വെർ എക്സ് ഇസ് എ ബേർഡ് എക്സ് വിൽ ഫ്ലൈ. അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, എവ്രി മാൻ. മാൻ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, പേരൻ്റ് സബ്ജക്റ്റ്,
റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രെഡിക്കേറ്റാണ്. എവ്രി ഓൾ എന്നൊക്കെ നമ്മൾക്ക് വരുന്നത് ഇതാണ് അല്ലേ. നമ്മളുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് മാൻ ആണ് അല്ലേ, മാൻ എക്സ്. സോ ഫോർ ഓൾ എക്സ് വെയർ എക്സ് ഇസ് എ മാൻ, എക്സ് റെസ്പെക്ട്സ്, എക്സ് റെസ്പെക്ട്സ് ആരെ, പേരൻറ്റിനെ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സം ആണ് ഇവിടെ ഉള്ളത്, സം. അടുത്തത് എന്താണ്, ബോയ്സ്, ഫുട്ബോൾ, ഇതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത്. ഇത് നമ്മളുടെ പ്രെഡിക്കേറ്റ് ആയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. സോ സം എന്ന് പറയുമ്പം എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ, ബോയ്. ഓക്കെ, ബോയ് എന്ന് പറയുന്നത്, ബോയ്സ് എന്ന് പറയുന്നത് എക്സ്. സോ ഫോർ സം ബോയ്സ് ദേ പ്ലേ എക്സ് കോമ ഫുട് ബോൾ. ഓക്കെ, അതാണ് നമ്മൾക്കിവിടെ കൊടുക്കുന്നത്. കാര്യം പിടിയിട്ടെന്ന് വിചാരിക്കുന്നു. എന്താണ്, ദർ ബി സം ബോയ്സ്, അവർ എന്താണ്, ദേ പ്ലേ ഫുട്ബോൾ. അപ്പം നിങ്ങൾക്കിതിവിടെ എഴുതുമ്പോഴത്തേനും ഹൗ വിൽ ഇറ്റ് കം, ഇറ്റ് കംസ് ഇൻ ദിസ് ഫോമാറ്റ്. അപ്പം പ്ലേ എക്സ് ഇസ് എ ബോയ് അല്ലേ, എക്സ് ഇസ് എ ബോയ് ആൻഡ് എക്സ് പ്ലേസ് ഫുട്ബോൾ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഓക്കെ, ഇനി അടുത്തത്, നോട്ട് ഓൾ സ്റ്റുഡൻസ് ലൈക്ക് ബോത്ത് മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ്. നോട്ട് ഓൾ, നോട്ട് ഓൾ എന്ന് പറയുമ്പോഴത്തേനും ദർ വിൽ ബി വാട്ട്, നമുക്ക് വേണമെങ്കിൽ സം എന്നുള്ളത് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ നോട്ട് ഓൾ എന്നുള്ളത് ആസ് ഇറ്റ് ഇസ് എഴുതാം, നോട്ട് ഓൾ. ഓക്കെ, സ്റ്റുഡൻസ് മാത്തമാറ്റിക്സും സയൻസും നമുക്കിവിടെ ലൈക്കാണ് നമ്മളുടെ എന്താണ് പ്രെഡിക്കേറ്റ്. അപ്പം സോ ഇഫ് ദർ ആർ സ്റ്റുഡൻറ് ഓഫ് എക്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് മാത്തമാറ്റിക്സ് ആൻഡ് ലൈക്ക് സയൻസ്. ഓക്കെ, ഇവിടെ ഞാൻ എന്താ എഴുതിയത്, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് എക്സ്, എക്സ് ലൈക്സ് മാത്തമാറ്റിക്സ് ആൻഡ് എക്സ് ലൈക്സ് സയൻസ്. നോട്ട് ഓൾ സ്റ്റുഡൻസ് ലൈക്ക് ബോത്ത് മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് എന്ന് പറയുമ്പോഴത്തേനും നോട്ട് ഓൾ സ്റ്റുഡൻസ് ലൈക്ക് ബോത്ത് മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ്. ഇനി ഇതിൻ്റെ കുറച്ചുകൂടെ മോഡിഫൈഡ് നമുക്ക് താഴെ കൊടുക്കുവാണ്, ഉള്ളി വൺ സ്റ്റുഡൻറ് ഫെയിൽഡ് ഇൻ മാത്സ്. അപ്പം നമുക്ക് ആദ്യം എഴുതാം, സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റ്, മാത്സ് നമ്മളുടെ സബ്ജക്റ്റ്, ഫെയിൽഡ് എന്ന് പറയുന്ന നമ്മളുടെ പ്രെഡിക്കേറ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഇതിൽ സ്റ്റുഡൻറ് എക്സ് ഫെയിൽഡ് ഇൻ മാത്സ്. ഓക്കെ, ഇത്ര ഞാൻ എഴുതി. പക്ഷെ എല്ലാ സ്റ്റുഡൻസൊന്നുമാണോ, അല്ല, ഒരൊറ്റ സ്റ്റുഡൻ്റാണ് അങ്ങനെ ചെയ്തത്. സോ ദർ എക്സിസ്റ്റ് ആൻ എക്സ് വേർ ഇസ് എ സ്റ്റുഡൻറ് ഹു ഫെയിൽഡ് ഇൻ മാത്സ് ആൻഡ് ഫോർ എവറി അതർ സ്റ്റുഡൻറ് വൈ വേർ ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു എന്താണ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു വൈ ആൻഡ് സ്റ്റുഡൻറ് വൈ ഹാസ് നോട്ട് ഫെയിൽഡ് ഇൻ മാത്തമാറ്റിക്സ്. ഓക്കെ, ഇത് ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ആദ്യമേ നമ്മൾക്ക് ഉള്ളി വൺ സ്റ്റുഡൻറ്റ് ഹാസ് ഫെയിൽഡ് ഇൻ ദ മാത്തമാറ്റിക്സ്. അപ്പം നമുക്കൊരു 100 സ്റ്റുഡൻറ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ മാത്രമേ ഫെയിലായിട്ടുള്ളൂ, 99 ആളും അവിടെ പാസ്സായിട്ടുണ്ട്. അതിനാണ് ഈ ഒരു സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 100 ആണെങ്കിൽ ആ 100 ഇന്ന് എക്സ് വരാത്ത കേസ്, അതായത് 99 വൈ സ്റ്റുഡൻസും ഫെയിൽ ചെയ്തില്ല, മാത്തമാറ്റിക്സിൽ ഫെയിൽ ചെയ്തില്ല എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ദർ ഇസ് സം സ്റ്റുഡൻറ് വിച്ച് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ദിസ് വൈ. ഓക്കെ, ഇത് നമ്മളുടെ വൈയും ഇത് നമ്മളുടെ എക്സുമാണ്, വിച്ച് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് വൈ ദാറ്റ് ഫെയിൽഡ് ഇൻ മാത്തമാറ്റിക്സ് എന്നാണ് വരുന്നത്. ഈ ഒരു മൂന്നാമത്തെ ക്വസ്റ്റിനെ നമുക്ക് ഇംപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, ബിക്കോസ് നമ്മുടെ പ്രെഡിക്കേറ്റ് 2 വാല്യൂ എടുക്കുന്നതുകൊണ്ട്. സോ അത് 2 കറക്റ്റാണ്. സോ അത്രയുമാണ് നമ്മൾക്ക്
എന്താണ് ഉള്ള എക്സാമ്പിൾസ്, ഫസ്റ്റ് ഓർഡർ ലോജിക്കിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്.